surprise! Surprise to you too, Diya. ഫാഷനബിൾ നല്ല ഹൈറ്റ് ഉള്ള മരുമോളുടെ സ്ഥാനത്ത് ഈ പുരാവസ്തുവിനെ ആരാ കയറ്റി നിർത്തിയത്? ഈ നിൽക്കുന്നത് കേറ്റർഗലാണല്ലോ, ശരിയല്ലേ ബേബി? എന്റെ മരുമോളുടെ സ്ഥാനത്ത് കയറി നിൽക്കാൻ യുവക്ക് എവിടുന്ന ധൈര്യം കിട്ടിയ? സെക്യൂരിറ്റിയെ വിളിക്കണം, അത് തന്നെ തന്നെ പൊക്കോളോ? ഇപ്പോഴെങ്കിലും ഒന്ന് അനങ്ങാൻ തോന്നിയല്ലോ. അത് കണ്ടില്ലേ, ഒരു തുള്ളി കണ്ണീര് പോലെയുള്ള കണ്ണീന്ന് വന്നില്ല. മമ്മി പ്ലീസ്, പാവത്തിനൊരു മിസ്റ്റേക്ക് സംഭവിച്ചതല്ലേ, ഇനി വഴക്കൊന്നും പറയണ്ടേ. അവളെന്റെ ഏറ്റവും നല്ല കൂട്ടുകാരിയാ പ്രിയങ്ക. സൗഹൃദമാണെങ്കിലും ശത്രുതയാണെങ്കിലും നമ്മുടെ തരത്തിന് നിൽക്കുന്നവരോടൊപ്പം ആയിരിക്കണം. പക്ഷേ വല്ലേട്ട, ചവറ്റുകുട്ടകൾ തെരുവോരത്ത് സ്ഥാപിക്കുന്ന എന്തിനാ? ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ദേർ. ചവറുകൾ വീടിനകത്തേക്ക് ആരും കൊണ്ടുവരാറില്ല. ശിവ, ശിവ ബേബി, പ്ലീസ് ഡോണ്ട് ബി അപ്സെറ്റ്. ശിവ ആ പെൺകുട്ടി എങ്ങനെ ചെയ്തത് അവളുടെ ബാഡ് കർമ്മയാണ്. യൂണിവേഴ്സ് അതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തോളും. അതിന് നീ എന്തിനാ അപ്സെറ്റ് ആവുന്നത്? ഞാൻ അവളെ ഓർത്ത് എന്തിനാ അപ്സെറ്റ് ആവുന്നേ? അവൾ ഒരു തരത്തിലും എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ആക്ച്വലി ഞാൻ അവിടെ അപ്സെറ്റ് ആയത് എനിക്ക് ദേഷ്യം വരുന്നത് എല്ലാം പ്രിയങ്ക ഓർത്തിട്ടാ. ഇത്രയും വയസ്സായിട്ടും ലീനിയേജ് മാറ്റേഴ്സ് നോ ക്ലാസ് ഒരു വിഭാഗം ഉണ്ടെന്ന് അവൾ ഓർക്കാത്ത എന്താ? ആര് വേണേലും വിളിച്ച് വീട്ടിൽ കയറ്റി കൊണ്ടുവന്നോ? ഇന്ന് പ്രിയങ്കയും രുദ്രനും നിന്നെ ഒരുപാട് ഡിസപ്പോയിന്റ് ചെയ്തു അല്ലേ ശിവ? രുദ്രനെന്ന് എന്താ ചെയ്തത്? ഒന്നുമില്ല ബേബി, നത്തിങ്. ഐ വാസ് ജസ്റ്റ് ദിയാ, ഞാനത് നിന്നോട് പറയുകയാണെങ്കിൽ രുദ്രനെ ഒന്നും പറയില്ലെന്ന് നീ പ്രോമിസ് ചെയ്യ്. ദിയാ, രുദ്രൻ എന്താ ചെയ്തതെന്ന് പറ. ശിവ ഇന്നവിടെ എന്റെ സ്ഥാനത്ത് ആ പെൺകുട്ടി വന്ന് നിന്നത് അതല്ല എനിക്ക് തോന്നുന്നത് രുദ്രന്റെ പ്ലാൻ ആയിരുന്നു. But I know അതെല്ലാം അവനൊരു തമാശക്ക് ചെയ്തതായിരിക്കും. Rudra is a kid. അതുകൊണ്ട് നീ അതെല്ലാം ഒന്ന് മറന്നിട്ട് smile please. സൗഹൃദമാണെങ്കിലും ശത്രുതയാണെങ്കിലും നമ്മുടെ തരത്തിന് നിൽക്കുന്നവരോടൊപ്പം ആയിരിക്കണം. ചവറ്റുകുട്ടകൾ തെരുവോരത്ത് സ്ഥാപിക്കുന്ന എന്തിനാ? ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ദേർ. ചേട്ടാ ഇവിടെ നിർത്തിയേക്ക്. ഇതാ ചേട്ടാ. ഇന്ന് നീ പ്രവർത്തിച്ച കാര്യങ്ങൾ ഓർത്ത് നീ തന്നെയാണ് നാണിക്കേണ്ടത്.
രുദ്ര, നീ ഇതുപോലെ ദിയെ ഇൻസൾട്ട് ചെയ്യുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നിനക്ക് മനസ്സിലായി രുദ്ര, ഇവൻ എങ്ങനെയാണോ ഇഷ്ടം ഇനി നീ അതുപോലെ മാത്രമേ ദിയെ ഇൻസൾട്ട് ചെയ്യാൻ പാടുള്ളൂ. ചേട്ടനാ ദിയെ എന്തിനാ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നത്? അവള് ചേട്ടന് മരുന്നുകളല്ലേ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്? അല്ല, ഏത് ഗേൾ ഫ്രണ്ടാ ബോയ് ഫ്രണ്ടിന് മരുന്നുകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്? ഐഡിയ ഇന്ന് ഞാൻ നിനക്ക് എന്റെ സ്റ്റെതസ്കോപ്പാണ് ഗിഫ്റ്റായിട്ട് തരുന്നത്. പ്രിയതമാ പ്രണയ ജ്വരമോ മുനികുമാരികയല്ലേ? നിന്റെ ഈ കുഞ്ഞുകൾ ഇനിയെങ്കിലും നിനക്ക് അവസാനിപ്പിച്ചൂടെ? ഗ്രോ അപ്പ്. ശിവേട്ടാ, ഞാൻ ഇനി എത്ര വളർന്നാലും നിങ്ങളുടെ കുഞ്ഞ അനിയൻ തന്നെയല്ലേ. എന്നും കുഞ്ഞായിട്ടിരിക്കാനാണെങ്കിൽ പിന്നെ വളർന്നിട്ട് എന്താ കാര്യം? ലോജിക്, ഐ ആം എ ജീനിയസ്. നീ ഇതൊക്കെ തമാശയായിട്ട് കാണുന്നല്ലേ, ഒരു കാര്യം മനസ്സിലായിക്കോ, നിന്റെ ഈ കുഞ്ഞുങ്ങളെയും തമാശ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിന്നെ കൊണ്ടിടും. അപ്പൊ നിന്നെ സഹായിക്കാൻ ഞാൻ ഉണ്ടാവുന്ന മാത്രം പ്രതീക്ഷിക്കണ്ട. ഓക്കെ, പിന്നെ നീ മെഡിസിൻസിനെ പറ്റി പറഞ്ഞില്ലേ, ഏറ്റവും പുതിയ ഹൈ എൻഡ് മെഡിസിൻസ് ആണത്. കുറ്റം പറയാൻ വന്നിരിക്കുന്നു. ഗിഫ്റ്റ് തരുന്നതിന് പിന്നിലെ തോട്ട്സ് ഉണ്ടല്ലോ, ആ തോട്ട്സ് ആണ് ഗിഫ്റ്റിനേക്കാൾ ഇമ്പോർട്ടന്റ്. എന്ത് തോട്ട്സ് അവൾക്കുള്ളത്? എന്ത് ആലോചിച്ചിട്ടാ അവള് ചേട്ടൻ മരുന്ന് തരുന്നത്? അവൾ എന്താ ആഗ്രഹിക്കുന്നത്? ചേട്ടൻ അസുഖമാണെന്ന? അവൾ എന്റെ കാര്യത്തിൽ എന്താണ് ആഗ്രഹിക്കുന്ന അറിയാനുള്ള താല്പര്യം നിനക്കുണ്ടാവേണ്ട കാര്യമില്ല. ദാറ്റ്സ് ബിറ്റ്വീൻ മീ ആൻഡ് ഹെർ. ഓക്കേ, അതിനിടെ കേറി പറയാൻ നിനക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. എനിക്ക് ഇപ്പൊ ചേട്ടന്റെ ലൈഫിനെ പറ്റി പറയാൻ ഒരു റൈറ്റ്സും ഇല്ല. എന്താ, ഞാൻ ചേട്ടന്റെ സ്വന്തം അനിയനല്ലേ? നീ ഇപ്പൊ എന്ത് വേണമെന്ന് വിചാരിച്ചോ? രുദ്രം, ശിവ നിനക്കൊന്ന് മയത്തി പറഞ്ഞുവിടാം, കുഞ്ഞല്ലേ, ജനിച്ചപ്പോ മുതൽ കുഞ്ഞോണ്ടിരിക്കല്ലേ, ഇനിയെങ്കിലും ഒന്ന് വളർന്ന് വലുതാവാൻ പറ. ഇന്നവിടെ സംഭവിച്ച കാര്യങ്ങളിൽ ദിയ കുറ്റക്കാരിയല്ല രുദ്ര. ഇന്നത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം ആ വിവരം കെട്ട പെണ്ണ് മാത്രം. വലിഞ്ഞുകയറി വന്നില്ലേ ഒരുത്തി? ചവറ്റുകുട്ടകൾ തെരുവോരത്ത് സ്ഥാപിക്കുന്ന എന്തിനാ? ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ദേ. ചവറുകൾ വീടിനകത്തേക്ക് ആരും കൊണ്ടുവരാറില്ല. ഹലോ മഹാറാണി, നീ ഏത് അഴുക്ക് ചാലി കടന്നിട്ടാണ് അവ എണീറ്റ് വരുന്നത്? എന്തൊരു കോലായത്! കാശ് വരവുള്ള വല്ല ജോലിയും ചെയ്തോ നീ? ഇങ്ങതാ നോക്കട്ടെ. എടി, മര്യാദക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ ആളെ വിളിക്കാം. ഇൻസ്പെക്ടർ മാധുരിയമ്മ, നിന്റെ അമ്മായിയമ്മ. അല്ലെങ്കിൽ ഇവിടെ പൂകില നടക്കും. മാധുരിയമ്മ അറിയാലോ, ഇൻസ്പെക്ടർ അമ്മ കയ്യും കാലും ആനക്ക് വന്ന് പണിതാല് നിന്റെ ദേഹത്ത് ഒരു എല്ലുണ്ടാവില്ല. ഡീ ചെല്ലാൻ, കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് വാ. കാശില്ലാണ്ട് കേറി വന്ന വയറും നിറക്കാൻ നിന്റെ തന്തയോടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. വഴിയിലേക്ക് വലിച്ചെറിഞ്ഞ അവിടെ കിടന്ന് ചീഞ്ഞു നാറും. നിന്റെ ശവം പോലും ആരും എടുത്തു മാറ്റില്ല. What? You don't know Shafliya? Baby, Angelina and Brad Pitt's wedding reception food prepare idu avarayirunnu. Inna nammal ippo dinner nundi povana restaurant undallo. Avade inna food prepare cheynathu ee chef thanneya. Endo luck undayita namukku innavada seat kittiyathu. Rudrane patti arikkum Shivan aalochikkunnathalle. Avan ippol oru maturity vannittilla. ശിവനിപ്പോ രുദ്രനെ പോയെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ്. അറിഷോദിയ, നമ്മള് ഡിന്നറിന് ലേറ്റ് ആവുന്നല്ലോ. നോ, ഗോൺ. എന്റെ ആഗ്രഹം ഡിന്നർ സമയത്ത് നിന്റെ കംപ്ലീറ്റ് ഫോക്കസും എന്റെ മേലായിരിക്കണം എന്ന്. അതുകൊണ്ടാ ഇപ്പൊ രുദ്രനെ പോയി കാണാൻ പറഞ്ഞു. താങ്ക്സ്.
എനിക്കറിയില്ല, അവൻ പുറത്ത് എവിടെയെങ്കിലും പോയി കാണും. ഇൻഫാക്ട് ഞാനും അവനെ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് അവന് ലൈനി കിട്ടിയില്ല. ഓ, അവന്റെ ഫോൺ അവന്റെ മുറി തന്നെ ഉണ്ട്. അപ്പൊ അവൻ ഇന്ന് ഇവിടെ ഇറങ്ങിപ്പോയത് കുരു പൊട്ടിയിട്ടാണെന്ന് ഉറപ്പായി. വല്ലപ്പോഴും കുരു പൊട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ കുരുവെട്ടി പോയപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിക്കേണ്ടതായിരുന്നു, ഓർമ്മയുണ്ടോ? അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. പക്ഷെ അവനിപ്പോ എവിടെ ഉണ്ടാവും? അവനുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമുണ്ട്. എന്താ പ്രോബ്ലം ബേബി? രുദ്രനെ കണ്ടുപിടിക്കാൻ പോണോ അല്ലേ? ദിയ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് ഈ ഡിന്നർ വേറെ ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്താലോ? ഷുവർ. യു ഷുവർ അബൌട്ട് ഇറ്റ്? റൈറ്റ്. യാ, ഇറ്റ്സ് ഡെസ്റ്റിനി. നമ്മൾ ഇന്ന് ഒരുമിച്ച് ഡിന്നറിന് പോണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. ഗോ ഫൈൻഡ് രുദ്ര. ഫൈൻ, താങ്ക്സ്. സീ യു. കണ്ടില്ലേ, ഇതാണ് അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ട്ണർ ഉണ്ടായാലുള്ള ഗുണം. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, ഓ ബേബി, എഴുതൊക്കെ എഴുതൊക്കെ. ഒന്നും പറ്റില്ലല്ലോ അല്ലേ? ഐ എം സോറി. കുഴപ്പമൊന്നുമില്ല. സോറിയോ? അതുകൊണ്ടെല്ലാം തീരുമോ? ഈ ഷെമീറിന്റെ ബേബിയുടെ സീറ്റ് എങ്ങനെയാണോ തള്ളിമാറ്റിയെ? ഞാനിവിടെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണമെന്ന് വന്നല്ലോ കേട്ടോ. ഞാൻ പോട്ടെ. എടാ ചോക്ലേറ്റേ, തന്തമാരുടെ കാശ് കൊണ്ട് തിന്നുകൊടുത്ത ബോഡി ആയിട്ട് ഇങ്ങനെ നടക്കുന്നതേ, മറ്റുള്ളവർക്ക് മെനക്കെടുണ്ടാക്കാനാണ്. എന്റെ ബേബിയുടെ സീറ്റ് തള്ളിമാറ്റാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായേ? എന്താ ഇത് ബായ്? എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ബായ് ഇരിക്കും, നമുക്ക് സംസാരിക്കാം. വരൂ, പ്ലീസ് ഇരിക്ക്, ഇരുന്ന് സംസാരിക്കാം. ആ, നിങ്ങൾ എല്ലാരും ബായനോടൊന്ന് ഇരിക്കാൻ പറ. പ്ലീസ് പ്ലീസ് ഇരിക്ക്. ഇങ്ങനെയാണ് ഞാൻ ബായുടെ ബേബിയെ വീഴ്ത്തിയത്. ഇന്നി ഷെമീറിന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ലടാ. ആ, എന്നാ എന്നെ അങ്ങ് തല്ലിക്കൊല്ലേ. ബായ്ക്ക് എത്ര വേണമെങ്കിലും എന്നെ തല്ലിക്കോ, വീട്ടിലും ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരാൻ പോകുന്നില്ല. എന്റെ വലത്ത് വശത്തും ആരുമില്ല, എന്റെ ഇടത്ത് വശത്തും ആരുമില്ല. നിങ്ങളൊക്കെ ഭായിയുടെ സുഹൃത്തുക്കളല്ലേ, തല്ലാൻ നിങ്ങളും കൂടിക്കോ. കം ഓൺ, എന്നെ തല്ലിക്കൊല്ലേ. ഭായിയുടെ ദേഷ്യം തീരുന്നത് വരെ തല്ലിക്കോ. ആക്ച്വലി നിങ്ങളെല്ലാവരും ഒതുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. പക്ഷെ ഇപ്പൊ ഞങ്ങള് മൂന്ന് പേരുണ്ട്. അപ്പൊ ഏട്ടന്മാരെ, അറ്റാക്ക്! ബായ്, ബായ്, ഞാൻ വെറുതെ ഒരു തമാശ കാണിച്ചതാണ്. അത് ഉടനെ അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തോ. ഈ വഴക്കും വക്കാണും ഒക്കെ മോശം കാര്യമല്ലേ. എന്തായാലും ബായ് പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഞാൻ പോട്ടെ ചേട്ടിയമ്മേ. ബായ് ബായ് എവരിബഡി, ബായ് ബായ് ബായ്. ബായ്, ഒരു മിനിറ്റ്, നമുക്ക് സംസാരിച്ച് തീർക്കാന്നേ, പ്ലീസ്. എന്റെ ഭായ് എവിടെ വേണേലും അടിച്ചോ, പക്ഷെ എന്റെ ഫേസിൽ മാത്രം അടിക്കരുത്. ഫേസില് പാടില്ല എന്ന് പറഞ്ഞില്ല. അവന് ചെറിയ പ്രേമൊക്കെ ഉണ്ടെന്നേ.
ചേക്കന്മാരെ, നിന്റെ ഒക്കെ വെള്ളത്തിൽ ഇപ്പൊ തീർത്തരാടാ. ഇതിനിടയ്ക്ക് ഏറെ നീയാരടാ മാറിക്കോ, അല്ലെ നിന്റെ തല ചെതറും. ഒന്ന് കാണിച്ച്. മ്യൂസിക്. സംഭവിച്ച കാര്യങ്ങളിൽ ദിയ കുറ്റക്കാരിയല്ല രുദ്ര. ഇന്നത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം ആ വിവരം കേട്ട പെണ്ണ് മാത്രം. വലിഞ്ഞേറി വന്നില്ലേ ഒരുത്തി? ഞാൻ താങ്ക് യു പറയുന്നൊന്നും ശിവേട്ടൻ വെറുതെ വിചാരിക്കണ്ട കേട്ടോ. ഇന്ന് തന്നെ ശിവേട്ടൻ എത്ര വഴക്ക് പറഞ്ഞോ, കാരണം ആ ദിയ ഒറ്റയാ. ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ദിയ ഒരു തരത്തിലും കുറ്റക്കാരിയല്ല. ഇന്ന് അവിടെ നടന്നതിനെല്ലാം ഉത്തരവാദി ആ വിവരം കേട്ട പെണ്ണ് മാത്രമാണ്. ഇടയ്ക്ക് കയറി ഒരുത്തി വന്നില്ലേ? ആ ഇന്നസെൻസ് അവൾക്ക് കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര മാനിപ്പുലേറ്റഡാ. ഇതിനെല്ലാം കാരണം അവൾ മാത്രം. അതെങ്ങനെയാ, ഇന്ന് ദിയുടെ സ്ഥാനത്ത് അവിടെ നിൽക്കണമെന്ന് അവളാണ് ഡിസൈഡ് ചെയ്ത്? ഇത്രയ്ക്ക് ഇൻസൾട്ട് ആവാൻ മാത്രം ആ പാവ ഇന്നൊരു തെറ്റും ചെയ്തു. പാവാണെന്നോ? അവള് പാവമൊന്നുമല്ല. അവളെ പോലത്തെ ക്ലാസ്സിലുള്ളവരുണ്ടല്ലോ, തിക് സ്കിൻഡ് ആയിരിക്കും, തൊലിക്കെട്ടിയുള്ള വർഗം. അവർക്ക് ഈ ഇൻസൾട്ട് ഒന്നും ഒരു വിഷയമേ അല്ല. അവൾക്ക് ഹേർട്ടായിരുന്നെങ്കിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും വരണ്ടേ? സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിലേ ഇൻസൾട്ട് എന്നൊരു ഫീൽ ഉണ്ടാവും. ഇവർക്ക് ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല, വെറും സർവൈവൽ ഇൻസ്റ്റിങ്ക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് പൈസ മാത്രം മതി.
എന്തായാലും നിങ്ങള് സമയത്തിന് എത്തിയ നന്നായി. അല്ലെങ്കിൽ ഞാനിന്ന് അവരുടെ മുമ്പില് എന്റെ ഗുംഫു എടുക്കേണ്ടി വന്നേന്. ഓ, ശരിക്കും നമ്മുടെ മുത്തശ്ശി പോലെ ഉണ്ടല്ലേ. ഞാൻ നിന്റെ മുത്തശ്ശി തന്നെയാണ്. ഇത്രയും രാത്രിയായിട്ട് നിങ്ങളെല്ലാരും എവിടെ നിന്ന് വരിക? അല്ലടാ, ഈ പാതിരാത്രിക്ക് എന്തിനാടാ ഈ കൂളിംഗ് ഗ്ലാസും കൊണ്ട് നടക്കുന്നേ? അത് പിന്നെ മുത്തശ്ശി ആക്ച്വലി പൊന്നുംകുടത്തിന് പൊട്ടെന്ന് പറഞ്ഞ പോലെ എന്റെ മോദിനെ കറുത്ത കണ്ണാടി ചേരുന്ന പറയുന്നു. എന്താ മുത്തശ്ശി, ഞാനിപ്പോ ഒരു നിമിഷ കവിത പാടട്ടെ? ഓ ബ്യൂട്ടിഫുൾ, നിന്റെ സൗന്ദര്യത്തിൽ ദേവരാജൻ ഇന്ദ്രൻ പോലും വട്ടായിപ്പോയി. വട്ടായിപ്പോയ ഇന്ദ്രൻ കണ്ണുപൊട്ടനായി പോയി. ഇത്ര ഷൈൻ ചെയ്യുന്ന സൗന്ദര്യത്തെ കാണണമെങ്കിൽ കറുത്ത കണ്ണട കൂടിയ തീരൂ. ഞാനും നീ പറഞ്ഞ പോലെ ഷൈൻ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. അയ്യോ, എല്ലാം കൂടെ തല്ലുണ്ടാക്കിട്ട് വന്നിരിക്കുകയാണോ? ഇല്ല മുത്തശ്ശി, ഞാൻ ടൈപ്പല്ല, ശിവേട്ടനും ഓയും കൂടെ തല്ലുണ്ടാക്കിയേ. ഞാനവരെ രക്ഷിക്കാൻ വേണ്ടി പോയതാ. മിണ്ടി പോകരുത്. ഒരു ഉറുമ്പ് കടിച്ചാ വലിയവായി നിലവിളിക്കുന്ന നീയാണോടാ ഇവരെ രക്ഷിക്കാൻ വേണ്ടി പോയത്? ഇങ്ങോട്ട് കാണിച്ചേ, വേറെ എവിടെയൊക്കെയാ പാടുകൾ കിട്ടിയത്? ഇവിടെയാണ് മുറിവേറ്റത് മുത്തശ്ശി, ഇവിടെ. എനിക്കിവിടെ മുറിവേൽപ്പിച്ചത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാ. ആ നിഷ്ഠൂര ഹൃദയനായ മനുഷ്യൻ ഇവിടെ തന്നെ ഉണ്ട് മുത്തശ്ശി. മുത്തശ്ശി, ഇങ്ങനെ ഇങ്ങനെ അയാൾ മുടി ഒതുക്കുന്നത്. പിന്നെ മുത്തശ്ശി, അത് ഓയല്ല കേട്ടോ. അവിടുന്ന് കിട്ടിയതൊന്നും പോരാ, ഇവിടെ വന്ന് പിന്നെയും ഡ്രാമ കളിക്ക. ഞാൻ പോയിട്ട് നിനക്ക് പെയിൻ കില്ലറും കൊണ്ടുവരാം. മുത്തശ്ശി ഇവനെ പറഞ്ഞൊന്നും മനസ്സിലാക്ക്. ഇനി ഇതുപോലത്തെ വിവരക്കെടവൻ കാണിച്ച സ്വയം അപകടം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ. I'll kill him. കണ്ടില്ലേ അവന്റെ സ്നേഹം, നീ കാണുന്നില്ലേ? അതൊന്നും പറയണ്ട മുത്തശ്ശി, വെള്ളിയേട്ടന്റെ സ്നേഹം ഞാനിന്ന് കണ്ടതാ. ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ദിയാന്നൊരു മതിലുണ്ട്. മുത്തശ്ശി, ശിവേട്ടൻ ഇപ്പൊ പഴയ ശിവേട്ടനല്ല കേട്ടോ. ഗുഡ് നൈറ്റ് മുത്തശ്ശി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവനെന്താടാ അങ്ങനെ പറഞ്ഞിട്ട് പോയേ? മുത്തശ്ശിയുടെ ഏറ്റവും ചെറിയ കൊച്ചുമാനുണ്ടല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടറാണ്. മുത്തശ്ശി അവനെ ഓർത്ത് വിഷമിക്കുന്നു വേണ്ട. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചവറ്റുകുട്ടകൾ തെരുവോരത്ത് സ്ഥാപിക്കുന്ന എന്തിനാ? ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ദേ. ചവറുകൾ വീടിനകത്തേക്ക് ആരും കൊണ്ടുവരാറില്ല. വഴിയിലേക്ക് വലിച്ചെറിഞ്ഞ അവിടെ കിടന്ന ചീഞ്ഞ നാറത്തിന്റെ ശവം പോലെ ആരും എടുത്തു മാറ്റില്ല. ചവറ്റുകുട്ടകൾ തെരുവോരത്ത് സ്ഥാപിക്കുന്ന എന്തിനാ? ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ദേ. ചവറുകൾ വീടിനകത്തേക്ക് ആരും കൊണ്ടുവരാറില്ല. ചവറ്റുകുട്ടകൾ തെരുവോരത്ത് സ്ഥാപിക്കുന്ന എന്തിനാ? ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ദേ. ചവറുകൾ വീടിനകത്തേക്ക് ആരും കൊണ്ടുവരാറില്ല. ആ ടിഷ്യൂ പേപ്പർ എടുത്തോ. തനത്താനെ എടുത്തോ. നീ എന്താ ചട്ടുകാലനാണോ?